ഹായ് ഓൾ, വെൽക്കം ടു ഫാബ് വേൾഡ്. എല്ലാവർക്കും ഫാബ് വേൾഡിൻ്റെ ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്രിസ്പി ചിക്കൻ ബോൾസ് ആണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ കോൺഫ്ലേക്സ് വേണം, കുറച്ച് ചില്ലി ഫ്ലേക്സും വേണം. ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ക്രിസ്പി ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ജസ്റ്റ് ബൈൻഡിങ്ങിന് വേണ്ടി എടുക്കുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ചിക്കൻ ബോൾസിന്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകാരണം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ബോളാക്കി ഇതെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഈ മുട്ടയിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലേക്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഒന്ന് ഒന്നും കൂടി ഇനി ഇത് ഒന്നും കൂടെ മുട്ടയുടെ ഇതിൽ മുക്കുക. എന്നിട്ട് ഒന്നും കൂടെ കോൺഫ്ലേക്സിൽ ചെയ്യുക. 2 റൗണ്ട് നമ്മളിങ്ങനെ ചെയ്യണം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽനിന്ന് എടുക്കാം. ഇത് ആയിട്ടുണ്ട്. നമുക്കിത് ഇനി എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ചിക്കൻ ബോൾസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.